Hi, hello, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ബോട്ടിൽ പെയിന്റിംഗ് ആണ് ചെയ്യുന്നത്. ഒരു ബോട്ടിലല്ല, രണ്ട് ബോട്ടിൽസ് പെയിന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബോട്ടിൽ കഴിയുന്നതും പ്രിന്റ് ഒന്നും ഇല്ലാത്ത ബോട്ടിൽ, അതായത് പ്ലെയിൻ സ്മൂത്ത് സർഫസ് ആയിട്ടുള്ള ബോട്ടിൽസ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി പാറ്റേൺ വരയ്ക്കാൻ വേണ്ടി ഞാനിവിടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോട്ടിൽ പെയിന്റിംഗ് വളരെ എളുപ്പമാണ് ചെയ്യാൻ. കൂടുതലും ഗ്ലാസ് കളേഴ്സും അതുപോലെ ഗ്ലാസ് ലൈനേഴ്സും 3D ഔട്ട്ലൈനേഴ്സാണ് ഈ ഒരു ബോട്ടിൽ പെയിൻറ്റിങ്ങിൽ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പമാണ് ചെയ്യാൻ. ഞാനിവിടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ കൊണ്ട് ഹാർട്ടിൻ്റെ ഷേപ്പാണ് വരയ്ക്കുന്നത്. കുറച്ച് വലിയ ഹാർട്ട്സ് നേരെയായിട്ടും പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചെറിയ ഹാർട്ട്സ് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ ക്യാമറയിൽ ഇത് പ്രോപ്പറായിട്ട് കാണുന്നുണ്ടാവില്ല. വൺസ് ഗ്ലാസ് ലൈനർ വരച്ച് ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ ബോട്ടിലിൻ്റെ ഡിസൈൻ ഭയങ്കര സിമ്പിളാണ്, ആർക്കായാലും ചെയ്യാൻ പറ്റും. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, നമ്മൾ ഗ്ലാസ് ലൈനേഴ്സൊക്കെ വെച്ച് ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ അത് ഓരോന്നും ഉണങ്ങാൻ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഇതിൻ്റെ പാറ്റേണൊക്കെ വളരെ സിമ്പിളാണ് ചെയ്യാൻ. ഇനി നമുക്ക് മെറ്റാലിക് ഗോൾഡ് ഗ്ലാസ് ലൈനർ വെച്ചിട്ട് ഹാർട്ട്സ് വരച്ച് കൊടുക്കാം, ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഓവർലാപ്പ് ചെയ്യുന്ന ചെറിയ ഹാർട്ട്സാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ബാക്കിലുള്ള ഹാർട്ട്സ് ലൈനർ വെച്ച് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ബോട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ഔട്ട്ലൈൻസ് വരച്ച് ഡ്രൈ ആക്കാൻ വയ്ക്കാൻ പറ്റില്ല. കാരണം ഒരു സർഫസ് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് മറ്റേ ബാക്ക് സൈഡിലൊക്കെ വരയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇതിന് കുറച്ച് സമയം പോകും, പക്ഷേ എളുപ്പമാണ് ചെയ്യാൻ. അപ്പോൾ നമുക്കിനി ആദ്യത്തെ ബോട്ടിൽ ഉണങ്ങുന്ന സമയം കൊണ്ട് രണ്ടാമത്തെ ബോട്ടിലിൻ്റെ പാറ്റേൺ വരയ്ക്കാം. അപ്പോൾ ഞാൻ ഈ ബോട്ടിലിന് ഒരു സ്പൈറൽ ഡിസൈനാണ് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ആ ഒരു ബോട്ടിലിന് ചുറ്റും ഒരു സ്പൈറൽ ഡിസൈനാണ് വരയ്ക്കുന്നത്. കുപ്പിയുടെ മുകളിൽ നിന്ന് വീതി കുറഞ്ഞിട്ടും താഴത്തേക്ക് വരുംതോറും വീതി കൂട്ടിയിട്ടുമാണ് വരയ്ക്കുന്നത്. ഇപ്പം ഞാൻ ലൈനർ വെച്ച് വരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ക്ലിയർ ആവും. ഇത് ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വെച്ച് വരയ്ക്കുന്നതുകൊണ്ട് അത്ര ക്ലിയർ അല്ല ക്യാമറയിൽ. ഈ സ്പൈറൽ ഡിസൈൻ വരച്ചിട്ടുള്ള ആ ഒരു പോർഷനിൽ നമ്മൾ കളറൊന്നും ഫിൽ ചെയ്യുന്നില്ല, അതങ്ങനെ ഗ്ലാസ്സായിട്ട് തന്നെയാണ് നമ്മൾ വിടുന്നത്. ബാക്കി ഭാഗത്താണ് നമ്മൾ വേറെ കളർ ഫിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഡിസൈൻ വരച്ച് കഴിഞ്ഞു. ഇപ്പോൾ ജസ്റ്റ് കുപ്പി ഒന്ന് ചുറ്റി കാണുമ്പോൾ ആ ഒരു സ്പൈറൽ ഡിസൈൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ ഒരു വൈറ്റ് മെറ്റാലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. മെറ്റാലിക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് പെയിൻ്റ് ആയാലും യൂസ് ചെയ്യാം. പക്ഷേ ഞാനൊരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയാണ് വൈറ്റ് മെറ്റാലിക് പെയിൻറ്റ് യൂസ് ചെയ്യുന്നത്. ഞാൻ ചെറിയൊരു സ്പോഞ്ച്, ചെറിയൊരു ട്രയാങ്കിൾ പീസ് ആയിട്ടുള്ള സ്പോഞ്ച് എടുത്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ എഡ്ജസ്സൊക്കെ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യണമെങ്കിൽ ചെറിയ സ്പോഞ്ച് വെച്ച് ഫില്ല് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ആ സ്പൈറൽ വരച്ചിട്ടുള്ള ആ ഒരു ഗ്യാപ്പിൽ കളേഴ്സ് ഫില്ല് ചെയ്യുന്നില്ല, പുറത്ത് മാത്രമേ ഫില്ല് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ചെറിയ സ്പോഞ്ചിൻ്റെ കഷ്ണം എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇത് മെറ്റാലിക് പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ കോട്ടിൽ നിൽക്കില്ല, ഒരു മിനിമം ഒരു 3 കോട്ടെങ്കിലും കൊടുക്കണം, എന്നാലാണ് കളർ പ്രോപ്പറായിട്ട് ഒരു ഫിനിഷിങ് കിട്ടുകയുള്ളൂ. ഇൻ കേസ് നിങ്ങൾക്ക് മെറ്റാലിക് പെയിൻ്റ് ഇല്ലെങ്കിൽ, മെറ്റാലിക് വൈറ്റ് പെയിൻ്റ് ഇല്ലെങ്കിൽ, സാധാരണ റെഗുലർ വൈറ്റ് ആക്രിലിക് പെയിൻ്റ് ആയാലും യൂസ് ചെയ്യാവുന്നതാണ്. വൈറ്റ് മെറ്റാലിക് പെയിൻറ്റ് ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു 3D ഔട്ട്ലൈനർ വെച്ചിട്ട് ചെറുതായിട്ട് ഹാർട്ട്സ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്യാമലിൻ്റെ 3D ഔട്ട്ലൈനറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഗോൾഡൻ ഹാർട്ട്സും കൂടെ വരയ്ക്കുന്നുണ്ട്. അതിന് വേണ്ടി ഞാനിവിടെ ഗ്ലാസ് ലൈനർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 3D ഔട്ട്ലൈനർ ആയാലും യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാ ബ്രാൻഡിൻ്റെ ഔട്ട്ലൈനേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ക്യാമലിൻ്റെ ആയാലും ഫെവിക്കലിൻ്റെ ആയാലും 3D ഔട്ട്ലൈനേഴ്സ് അവൈലബിൾ ആണ്. ഈ ഹാർട്ട്സ് വരയ്ക്കാൻ നല്ല എളുപ്പമാണ്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, താഴത്തേക്കൊന്ന് ഡ്രാഗ് ചെയ്യുക, അപ്പോൾ ഒരു ഷേപ്പ് കിട്ടും. അതുപോലെ തന്നെ ലെഫ്റ്റിലും റൈറ്റിലും ഒരേപോലെ വരയ്ക്കുമ്പോഴത്തേക്കും അതൊരു ഹാർട്ട് ഷേപ്പാവും. അങ്ങനെ ഈ ഒരു സ്പൈറൽ നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു ഗ്യാപ്പിൽ ഫുള്ളും ഈ കുഞ്ഞു കുഞ്ഞു ഹാർട്ട്സ് വെച്ച് നമ്മൾ രണ്ട് കളേഴ്സും വെച്ച് ഫില്ല് ചെയ്യുകയാണ്. ഈ ബോട്ടിൽ ഉണങ്ങുന്നതിന് സമയം കൊണ്ട് നമുക്ക് ആദ്യത്തെ ബോട്ടിലിൽ കളേഴ്സ് ഫില്ല് ചെയ്യാം. ഇപ്പോൾ ആദ്യത്തെ ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓരോ ഹാർട്ട്സിലും ഓരോ കളേഴ്സാണ് കൊടുക്കുന്നത്. അതായത് റെഡും ഗോൾഡും തന്നെ. ഗോൾഡൻ കളറിന് വേണ്ടി ഗോൾഡൻ മെറ്റാലിക് ഷെയ്ഡുമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഗോൾഡൻ പെയിൻറ് ആയതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ കോട്ടിലൊന്നും ഫിനിഷിങ് കിട്ടില്ല. മിനിമം ഒരു 3 or 4 കോട്ട്സ് പെയിൻറ് കൊടുക്കണം. കാരണം നമ്മൾ വേറെ ബേസ് കോട്ടൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഗോൾഡൻ കളർ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുകയാണ്. അതുകൊണ്ട് ഒരു 3-4 കോട്ടെങ്കിലും കൊടുത്താലാണ് ഗോൾഡൻ കളറിൽ നല്ലൊരു ഫിനിഷിങ് കിട്ടുള്ളൂ. ഇനി ആ താഴത്തെ പോർഷനിൽ നേരത്തെ ഉപയോഗിച്ച വൈറ്റ് മെറ്റാലിക് പെയിൻറ് കൊണ്ട് തന്നെ ബേസ് കോട്ട് പോലെ കൊടുക്കുക. ഒരു 3 കോട്ടിങ്ങിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, അപ്പോഴാണ് ഒരു ഫിനിഷിങ് വരിക. നമ്മൾ ഫസ്റ്റ് ബോട്ടിലിൽ വരച്ച പോലെ തന്നെ സെക്കൻഡ് ബോട്ടിലും ഇതുമാതിരി വലിയ ഹാർട്ട്സ് വരയ്ക്കുന്നുണ്ട് ഗ്ലാസ് ലൈനർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലോട് ഔട്ട്ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഹാർട്ട്സ് മാത്രം നമുക്ക് ഇതേപോലെ വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ റെഡ് ഗ്ലാസ് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത് ഓരോ ഹാർട്ടും ഫില്ല് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്കിത് മാറ്റി ഫില്ല് ചെയ്യാം. ഒരു ഹാർട്ടിൻ്റെ ഗോൾഡൻ കളറാണെങ്കിൽ മറ്റേ ഹാർട്ടിൻ്റെ റെഡ് കളർ വെച്ച് നമുക്കിങ്ങനെ 2 ബോട്ടിലിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗോൾഡ് ഔട്ട്ലൈനർ കൊണ്ട് നേരത്തെ സെക്കൻഡ് ബോട്ടിലിൽ വരച്ച സ്പൈറൽ ഡിസൈനിന് ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുപ്പി ആയതുകൊണ്ട് തന്നെ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് മറ്റേ പോർഷൻ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഇത്രയും പോർഷൻ വരച്ച് അത് ഉണക്കാൻ വയ്ക്കാം. 2 കുപ്പിയുടെയും നെക്ക് പോർഷനിൽ, ആ ഒരു ബോട്ടിലിൻ്റെ നെക്ക് പോർഷനിൽ ഇതേപോലെ ഗോൾഡൻ മെറ്റാലിക് പെയിൻറ് കൊണ്ട് ഡീറ്റെയിലിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3-4 കോട്ടെങ്കിലും കൊടുക്കുന്നുണ്ട്, അപ്പോഴാണ് അതിനൊരു ഫിനിഷിങ് കിട്ടുള്ളൂ. അതിനുശേഷം ആ ബോട്ടിലിൻ്റെ താഴെ നമ്മൾ രണ്ടാമത്തെ കുപ്പിയിൽ ഹാർട്ട്സ് ഫില്ല് ചെയ്ത പോലെ 2 കളേഴ്സ് കൊണ്ടും ഹാർട്ട്സ് ഫില്ല് ചെയ്യാണ്. ടോപ്പ് പോർഷനിൽ കുറച്ച് ക്രൗഡഡ് ആയിട്ടും താഴത്തേക്ക് വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഹാർട്ട്സ് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ഈ 2 ബോട്ടിലും കൊടുത്തിരിക്കുന്ന ഡിസൈൻസൊക്കെ സെയിമാണ്, പക്ഷേ 2 ബോട്ടിലും 2 പാറ്റേൺസിലാണ് ഈ ഡിസൈൻ കൊടുത്തിരിക്കുന്നതെന്ന് മാത്രം. വളരെ എളുപ്പമാണ് നമുക്കിത് ചെയ്യാൻ. വൺസ് ഈ ബോട്ടിലെല്ലാം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാനിതിൽ സ്പ്രേ വാർണിഷ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാർണിഷ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് സ്പ്രേ വാർണിഷ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പിക്ചർ വാർണിഷ് ആയാലും യൂസ് ചെയ്യാം. ഒരുപാട് ഡീറ്റെയിലിങ് കൊടുത്തിരിക്കുന്നത് ഔട്ട്ലൈനേഴ്സ് കൊണ്ടാണ്. അപ്പോൾ ഇത് ഡിസൈൻ ഇങ്ങനെ പൊങ്ങി നിൽക്കുമല്ലോ. അപ്പോൾ കഴിയുന്നതും നിങ്ങൾ പിക്ചർ വാർണിഷാണ് യൂസ് ചെയ്യണമെങ്കിൽ വളരെ ജെൻറ്റിലായിട്ട് തന്നെ വാർണിഷ് അടിക്കാൻ ശ്രമിക്കുക. അധികം ഫോഴ്സ് ഒന്നും എടുക്കാതെ ഔട്ട്ലൈനേഴ്സിന് മുകളിൽ നമ്മൾ വാർണിഷ് അടിക്കുമ്പോൾ വളരെ ജെൻറ്റിലായിട്ട് അടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുള്ള അന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ക്രിയേഷൻസ് എനിക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.